ഇതാണ് യഥാർത്ഥ ദൈവവിശ്വാസി. ഇങ്ങനെ വേണം വിശ്വസിക്കാൻ. ഇയാൾ ഇത്രയും നാൾ എവിടാണെന്നുള്ളതാണ്. ഈ ലോക്ക്ഡൌൺ ഒക്കെ നടന്ന സമയത്ത് വീട്ടിലെങ്ങനെ ഇരുന്നു, ആ സമയത്ത് ഇറങ്ങി വരുവാണെങ്കിൽ പോലീസുകാരുടെ മുന്നിൽ ചാടുന്ന ചിലപ്പോൾ കുണ്ടിക്കൊരു അടി കിട്ടിയേനെ. അത് കിട്ടാത്തതിൻ്റെ കുറവ് അവനുണ്ട്. ഇത് ചിലപ്പോൾ ഭക്തി മൂത്ത് ഭ്രാന്താകുക എന്ന് പറയുന്ന അവസ്ഥയാവാനാണ് സാധ്യത. ദൈവവിശ്വാസികൾ ഇങ്ങനെയാണ്. അവർ ഈ പറഞ്ഞ പോലെ ഈ വാക്സിനേഷനെതിരെ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റ് ചികിത്സകളെ പറ്റിയൊക്കെ എതിർത്ത് സംസാരിക്കുന്ന വടക്കാഞ്ചേരിയും അതുപോലത്തെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ചിലർ വിശ്വസിക്കും. കാരണം അവർ പുസ്തകമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പുസ്തകമൊക്കെ ഇവിടെ ആർക്കും എഴുതാം, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. രജിത് കുമാർ വലിയ പുസ്തകം എഴുതുന്ന ആളാണെന്ന് രജിത് കുമാറിൻ്റെ ഇടയ്ക്ക് പറഞ്ഞേക്കാം. ഡോക്ടറേറ്റും ഉണ്ട്. ഈ മറ്റേ വടക്കാഞ്ചേരി കൊണ്ടുവന്നിരുന്നില്ല ഇവർക്ക്. പിന്നെ ഡോക്ടർ മോഹൻ വൈദ്യർ, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതുപോലെ ഭക്തി മൂത്തിട്ട് എന്തെങ്കിലും ഡോക്ടറേറ്റ് ഉള്ള ആളായിരിക്കും. ഡോക്ടർ ഫാദർ ആൻഡ് റവറൻറ്റ് എന്നൊക്കെ കണ്ടിട്ടില്ലേ, ഫാദർ റവറൻറ്റ്. പക്ഷെ വായിന്ന് വരുന്ന മൊത്തം പൊട്ടത്തരവാണ്. അപ്പോൾ അതുപോലെ കൂടിയാണ് ഭ്രാന്തന്മാരുമുണ്ട്, ഇത്തിരി ചെറിയ ചെറിയ വട്ടന്മാരുണ്ട്. ഇതിങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ വായൊക്കെ പൊത്തിക്കൊണ്ടോ പുള്ളി ഇങ്ങനെ ഒന്നുകൊണ്ടൊക്കെയാണ് പറയുന്നത്. അതെന്താണെന്ന് മനസ്സിലായില്ല. എന്താ കുഴപ്പം, വായെന്ന് നീ പുറത്തോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെ പൊത്തി നിന്ന് സംസാരിക്കുന്നത്? മാസ്ക് കുടയുടെ വടിയുടെ പിടികൾ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. എന്തോ സിംബോളിക്കായിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു രൂപമല്ലേ അത്? കയ്യിൽ കുടയുടെ വടിയിൽ അല്ല പിടിയിൽ ഒരു മാസ്ക് തൂങ്ങിയൊക്കെ നാടുന്നു, മുഖം പൊത്തി നിന്ന് പറയുന്നു, കണ്ടു നിൽക്കുന്നവർ വീഡിയോ എടുക്കുന്നു. കോമാളി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് കോമാളികൾ. വല്ലാത്തവരും കോമാളികളാണ്. ഒരുത്തൻ റോഡിൽ കിടക്കുന്നുണ്ടാണ് ആദ്യം. ആ ഒരു സ്വാമിയോ പൂജാരിയാണ് ഒരുത്തൻ. അമ്പലത്തിൽ പോകണം, പൂജ നടത്തണമെന്നോ, അമ്പലത്തിൽ പൂജാരിയല്ല ഭക്തനാണ്, അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് റോഡോട്ടം കിടന്ന് പോലീസുകാർ പിടിച്ചെഴുന്നേപ്പിക്കാൻ പെടുന്ന പാടുപെടുക. ഈ വട്ടനൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ ബോധം വിടുവില്ലാത്തവരൊക്കെ എന്ത് ചെയ്യും അല്ലേ? ഇവരൊക്കെയും ബോധമില്ലായ്മയും കൂടെ ഒന്നിച്ച് ഓൾ ഇൻ വൺ. ഭക്തി ഭക്തി എന്ന് പറയുമ്പോൾ തന്നെ ഭക്തി കൂടിക്കഴിഞ്ഞാൽ ബോധമില്ലാത്തവനെ അത് കൂടത്തുള്ളൂ. ഇതുപോലത്തെ പൊട്ടന്മാർക്കും മണ്ടത്തരവും ഊഫ്. ഈ വിശ്വാസത്തിലുള്ളവർക്ക് പറ്റത്തില്ല, അത് ശരിയല്ലേ? എന്തുവാടെ ഈ പറയുന്നത്? പക്ഷെ ഇയാൾ ഇവിടെ എങ്ങനെ ഇത്രയും ദിവസം ഇതിനു മുമ്പ് ഇറങ്ങിയില്ല, കണ്ടില്ലെന്നുള്ളതാണ്. ഇയാളിങ്ങനെ ഇറങ്ങി നടക്കുമല്ലോ. ഇയാൾക്ക് കൊറോണ എങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇയാൾ പുറത്തിറങ്ങി നടക്കുന്നുണ്ടല്ല. ഇയാളുടെ പോലത്തെ ആൾക്കാർ മാത്രം ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ കൊറോണ ബാധിച്ച് അത്ര എണ്ണം തീർന്നു കിട്ടും അല്ലേ? സത്യം പറഞ്ഞാൽ ഈ ദേവാലയങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എന്നാലല്ലേ ഈ മണ്ഡലമാരെല്ലാം കൂടെ ഒത്തുകൂടിയിരുന്ന് ഉള്ള ഒത്തിരി കളവന്മാരുണ്ടെന്നേ. അച്ഛന്മാരടക്കം ഇഷ്ടംപോലെ കളവന്മാരുണ്ടേ. ഇവന്മാരെല്ലാം അങ്ങ് തീർന്നു പോയിരുന്ന സമാധാനമായതിനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ മൂത്തിരിക്കുന്ന കിളവൻ അച്ഛന്മാരെന്ന് പറയുന്നത് ബാധ്യതയാണ്. അവന്മാരെ ഈ പ്രശ്നക്കാർ ചെറുപ്പക്കാരെ കുറച്ചുകൂടെ ഭേദമായിരിക്കും. മനസ്സിലായി? മണ്ടത്തരങ്ങൾ കുറവായിട്ട് ഈ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ബോധമൊക്കെ ഉണ്ടാവും. മറ്റവർക്ക് അതും ഇല്ലായിരുന്നല്ലോ, ആകെ പത്രം മാത്രമേ ഉള്ളൂ. അതല്ല വായിക്കുന്ന ഒരിടപാട്. ഇപ്പം അതല്ലല്ലോ, എല്ലാം വന്ന് കയറി കണ്ടോളും. വാട്സപ്പിലൊക്കെ തന്നെ വരും, നമ്മൾ വിചാരിച്ചില്ലേ പോലും കണ്ടുവരും. പലതുവേ വാർത്ത മാത്രമല്ലല്ലോ വരുന്നത്, മുന്നോട്ട് ഒരുപാട് ആൾക്കാരെ കാണാം, പലരും പറയുന്ന കേൾക്കാം. ഇപ്പം ഞാൻ പറയുന്നൊക്കെ തന്നെ ഇതുപോലത്തെ പൊട്ടന്മാർ ഇവന്മാരുടെ ടീമൊക്കെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവർ വന്നിട്ട് ദൈവം അങ്ങനെ ദൈവം ഞാൻ ദൈവത്തിൻ്റെ ഒരു അടുത്ത ആളായി നിൽക്കുന്നത്. അവൻ്റെ അവസ്ഥ കണ്ടോ? ഇതാണ് ദൈവത്തിൻ്റെ അടുത്ത ആൾക്കാരുടെ യഥാർത്ഥ അവസ്ഥ. തിരിച്ചറിവില്ല, ബോധമില്ല, വെളിവില്ല, എന്തിനാണോ എന്തോ. കൂടുതൽ പഠിച്ചു പോയാലുള്ള കൂടുതൽ എന്ന് വെച്ചാൽ ഈ വിഷയം കൂടുതൽ പഠിക്കുമല്ലോ. ഇത് മാത്രം പഠിച്ചാൽ ഇതാണ് ഏറ്റവും വലുത് എന്ന് കരുതി ഇതിനെ വിശ്വസിച്ച് ഇത് പഠിച്ച് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഈ കാണുന്നത്. ഇവർ വേറെ വലിയവരെയൊക്കെ മണ്ടക്കി കയറി പരീക്ഷിക്കുമ്പോഴാണ് കൊച്ചു പിള്ളേരൊക്കെ മരിച്ചു പോകുക ചെയ്തിട്ടുണ്ട് ഒത്തിരി. കൊച്ചുകുട്ടികളൊക്കെ പണ്ട് പനി പിടിച്ചൊക്കെ മരിച്ചു. പനി പിടിച്ചെന്നല്ല, മറ്റെന്തെങ്കിലും തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസോ എന്തെങ്കിലുമൊക്കെ കാരണമായിരിക്കുമെന്നേ. പക്ഷേ ചെറിയൊരു പനി വന്നാലും മരിക്കത്തില്ല. പക്ഷേ ഇമാർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വെച്ചുകൊണ്ടിരുന്ന മരിച്ചു പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റിന് പോകത്തില്ല കറക്റ്റ് സമയത്ത്. ഇവരുടെ വലിയ ഗുണങ്ങളായിട്ട് ഇവർ കാണുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവിടെയൊക്കെയല്ലേ ദൈവം പ്രവർത്തിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രവർത്തനം കണ്ടില്ലേ? റോഡിലിറങ്ങി പൊട്ടനാവുക ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ. ദൈവത്തിന് ഇങ്ങനെ പൊട്ടനാക്കാൻ പറ്റുന്ന ഒരു കഴിവുണ്ടെന്നുള്ളതേ ദൈവം പ്രവർത്തിച്ചാലേ മനസ്സിലാകത്തുള്ളൂ ഒരു മനുഷ്യൻ എത്രത്തോളം പൊട്ടനാവുകയാണ്. പൊട്ടനാക്കുകയും ചെയ്തിനെ. മറ്റവന്മാർ കണ്ടിട്ടില്ലേ മെയിൻ ടീമുകൾ ആരെങ്കിലും ഇങ്ങനെ വന്ന് പെടാറുണ്ടോ? ഇതുപോലത്തെ ഭാഗങ്ങളല്ലേ വന്ന് പെടുന്നത്. മെയിൻ കക്ഷികളൊക്കെ അടച്ചുകൂട്ടിയിരിക്കുകയും ചെയ്യും, കൃത്യസമയത്തിന് ഇറങ്ങത്തുള്ളൂ. ഇതിൻ്റെ പകുതി ക്രെഡിറ്റാണ് എടുക്കുകയും ചെയ്യും. ഇവിടെ എന്തെങ്കിലും വാക്സിൻ കണ്ടുപിടിച്ച് അവൻ്റെ പേരിൻ്റെ പേര് നോക്കിയിട്ട് വല്ല ക്രിസ്ത്യനാണോ മുസ്ലിമാണോ നോക്കിയിട്ട് വേണം ബാക്കി പറയാൻ നമ്മൾ അതിൻ്റെ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ കഥകൾ അതൊക്കെ അവർ പറഞ്ഞോളൂ. പക്ഷേ ഇങ്ങനത്തെ ഇടപാടി വന്ന് ചാടുന്ന മണ്ടൻ മനസ്സിലായില്ലേ, അത് ഇവരെ കൊണ്ടേ പറ്റത്തുള്ളൂ. സാധാരണക്കാരായ ഇവരുടെ ഫോളോവേഴ്സ്, ഈ മെയിൻ ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നവൻ, കാശുണ്ടാക്കുന്നവൻ ബുദ്ധിയുള്ളവനല്ല പറയുന്നത്. ഇവരെയൊക്കെ വിറ്റ് കാശുണ്ടാക്കുന്നവൻ സേഫ് ആയിരിക്കും എപ്പോഴും. അല്ലാത്തവനാണ് പെടുന്നത്. അവനെ ഇങ്ങനെ ചാടിയാണ് മാസ്കൊന്നും വെക്കാതെ മുന്നോട്ട് ചാടത്തുള്ളൂ. ഇവിടുത്തെ എത്രയോ എത്രയോ മുന്തിയ പാസ്റ്റർമാരുണ്ട്, എത്രമെത്രമാരുണ്ട്, ആരെങ്കിലും ഇങ്ങനെ വന്നിട്ട് ചാടി നിൽക്കുന്നുണ്ട്. എവിടെയെങ്കിലും വന്നിട്ട് മാസ്ക് കെട്ടാതെയൊക്കെ വന്നിട്ട് ഈ ദൈവം ഉണ്ട്, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ദൈവം എന്നെ രക്ഷിക്കും, ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആൾ ഞാനാണ്, അത് കഴിഞ്ഞോളൂ എന്നവനൊക്കെ മെത്രാൻ പറയുക. അല്ലെ പോപ്പ് പറയുക. പോപ്പ് പോലും അറിയുന്നില്ല അപ്പോഴേ ഇവൻ. പോപ്പിനെ സംരക്ഷിക്കാത്ത ദൈവമാണോ അപ്പുല്ലേ നിന്നെ സംരക്ഷിക്കുന്നത്? ഇവനൊന്നും പോപ്പിലെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു.
എന്താ ചെയ്യുക? മോളിൽ നിന്ന് വിട്ട ആദ്യത്തെ സിഗ്നൽ കിട്ടുന്ന ബോംബിനാ, അത് കഴിഞ്ഞ് പിന്നെ കിട്ടുന്നുള്ള നേരം ഇതുവരെയൊക്കെ. ഇപ്പം പിന്നെ ഇടയ്ക്കൊക്കെ ആരാണ്ടൊക്കെ ഇത് ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്, എന്താവും എന്തോ. അതിനിടയിലെ ആരാണ്ട് പറയുന്നത് കേട്ടിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്ന ഇവൻ, അവൻ അത്രയും ചിന്തിക്കരുത്. ഈ ടോപ്പിലിരിക്കുന്ന ആൾ ഇറങ്ങുന്നില്ല, അവിടെ പരിപാടി നടത്തുന്നുമില്ല. ഇനി അഥവാ പുറത്തോട്ട് ഇറങ്ങിയാലും മാസ്ക് വെച്ചുകൊണ്ടായിരിക്കും ഇറങ്ങുന്നത്. അവർക്കില്ലാത്തൊരു എന്ത് പഴമാണ് നിനക്ക് ഉരുട്ടി തരാൻ പോകുന്നത്? നിൻ്റെ ദൈവം, നിൻ്റെ ദൈവം എന്നല്ല പറയണ്ട, മൊത്തത്തിലൊരു ദൈവമല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ നോക്ക്, ഒന്ന് ചെന്ന് കറക്കി നോക്ക്. ഇതുപോലത്തെ ബോധമില്ലായ്മ ചെയ്യാൻ തോന്നുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് പോപ്പിനെയാണ്, 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 അല്ലാതെ വേറെ കോപ്പനെയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ഏത് കോപ്പനെ കണ്ടാലും മനസ്സിലായില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പോപ്പിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതാണ് കുഴപ്പം, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.